നമസ്കാരം. സംസ്ഥാനത്ത് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് വിവാദങ്ങൾ ഉയർന്നു വരുന്നതിനിടെ വട്ടിയൂർക്കാവിൽ രസകരമായ ബാനറുമായി എബിവിപി രംഗത്തെത്തിയിരിക്കുകയാണ്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ ലഭ്യമല്ല എന്നെഴുതിയ ബാനറാണ് കോളേജിന്റെ പ്രവേശന കവാടത്തിൽ കെട്ടിയിരിക്കുന്നത്. വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിന് മുന്നിലെ കാഴ്ചയാണിത്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ ലഭ്യമല്ല, പരീക്ഷ എഴുതിയാൽ മാത്രം ജയിക്കുന്ന കലാലയത്തിലേക്ക് സ്വാഗതമെന്നാണ് ബാനറിൽ എഴുതിയിരിക്കുന്നത്. SFI യുടെ വർഗീയത തുലയട്ടെ എന്നെഴുതിയ ബാനറിന് തൊട്ടുമുകളിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നതും. അതേസമയം മുൻ SFI നേതാവ് നിഖിൽ തോമസിന്റെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വന്നതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. കലിംഗ സർവകലാശാലയിൽ നിന്നുള്ള വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റാണ് നിഖിൽ തോമസ് നേടിയെടുത്തത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ നിരവധി പേർ ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നേടിയതായി കണ്ടെത്തുകയായിരുന്നു. വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ട് ഗവൺമെന്റ് കോളേജിൽ ജോലി നേടിയ മുൻ SFI നേതാവ് KVidya അറസ്റ്റിലായതും വിവാദങ്ങൾക്ക് വഴിവെച്ചു. മുഖ്യമന്ത്രിയുടെ അക്കാദമിക് ഉപദേശക സ്ഥാനം വഹിക്കുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രതീഷ് കാളിയാടിന്റെ PhD വ്യാജമാണെന്ന ആരോപണങ്ങളും ഉയർന്നു വരികയാണ്. ഇതും ഇപ്പോൾ CPMനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അതേസമയം SFI പ്രവർത്തകർക്ക് പാർട്ടി ക്ലാസ് നൽകാൻ CPM തയ്യാറെടുക്കുകയാണ്. SFI അടക്കമുള്ള ബഹുജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയ പരിജ്ഞാനം പോരെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന പാർട്ടി സംസ്ഥാന സമിതിയിലാണ് ഈ നിർദ്ദേശം ഉയർന്നു വന്നത്. സാവധാനം നിർദ്ദേശം പ്രാവർത്തികമാക്കാനാണ് CPM പദ്ധതിയിടുന്നതും. അതേസമയം രാഷ്ട്രീയ പരിജ്ഞാനം ഉണ്ടാക്കുന്നതിന് പകരം ആദ്യം വിദ്യാഭ്യാസ പരിജ്ഞാനം SFI നേതാക്കൾക്ക് ഉണ്ടാക്കാൻ നോക്കുന്നാണ് ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വരുന്ന സംസാരം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9090955135.